ഇന്ത്യൻ നയതന്ത്രം എന്നത് ലോകശ്രദ്ധ ആർജിച്ചിട്ടുള്ളതാണ്. കാരണം പല പ്രതിസന്ധി ഘട്ടങ്ങളിലും തന്ത്രപരമായ നീക്കത്തിലൂടെ ഇന്ത്യ അതിനെയൊക്കെ തന്നെ അതിജീവിച്ചിട്ടുണ്ട്. കൃത്യമായ നിലപാട് പല സാഹചര്യങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴാകട്ടെ പാശ്ചാത്യ രാജ്യങ്ങളെയൊക്കെ തന്നെ അവർ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു കുത്തക, അത് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ അടിയറവ് പറയിച്ചിരിക്കുന്നു, അത്തരം ഒരു വാർത്ത തന്നെയാണ് ലഭിക്കുന്നത്. ലോക വ്യാപാര രംഗത്താണ് ഇന്ത്യയുടെ തന്ത്രം ഇത്രയധികം അമ്പരപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു വിഷയം, അതായത് റഷ്യ ഉക്രൈൻ സംഘർഷ സമയത്ത് റഷ്യയ്ക്ക് മേൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തി എങ്ങനെയും വീർപ്പ് മുട്ടിക്കാമെന്നുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു നടത്തിയത്. പക്ഷേ അന്ന് റഷ്യയുടെ ഉറ്റ സുഹൃത്തായ ഇന്ത്യ ആകട്ടെ റഷ്യയോട് ചേർന്ന് തന്നെയാണ് നിലപാട് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം യുദ്ധത്തിന് എതിരായിട്ടുള്ള നിലപാടും കൽപ്പിച്ചു. യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങണമെന്ന് റഷ്യയോട് പലകുറി ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉക്രൈനോടും ഇതേ ആവശ്യം തന്നെയായിരുന്നു ഇന്ത്യ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ലോകരാജ്യങ്ങളിൽ രണ്ടു രാജ്യങ്ങൾക്കും പ്രശ്നമുണ്ടാകാതെ ഇരുചേരിക്കും യാതൊരുവിധ ബുദ്ധിമുട്ടും സൃഷ്ടിക്കാതെ നിലകൊണ്ട ഒരേ ഒരു രാജ്യമേതെന്ന് ചോദിച്ചാൽ അതും ഇന്ത്യ മാത്രമാണ്. അത്തരത്തിൽ നിലകൊണ്ടതുകൊണ്ട് തന്നെയാണ് റഷ്യയിൽ നിന്നും ചുളുവിലേക്ക് ഇന്ത്യ എണ്ണ വാങ്ങാനായി തയ്യാറായത്. യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ മറ്റു രാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ നേരത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയെയാണ് ആശ്രയിച്ചിരുന്നത്. ഒരിക്കലും റഷ്യ അവരെ ആശ്രയിച്ചു എന്ന് പറയുന്നത് ഈ അവസരത്തിൽ ഉചിതമാകില്ല. കാരണം അവർക്ക് നൽകിയതിലും കുറഞ്ഞ വിലയ്ക്കാണ് ഇന്ത്യക്കിപ്പോൾ റഷ്യ എണ്ണ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെ കുറഞ്ഞ വിലയിൽ ഇന്ത്യ എണ്ണ വാങ്ങുകയും മറ്റു രാജ്യങ്ങൾക്ക് അത് മറിച്ചു വിൽക്കുന്ന രീതിയിലേക്ക്, വലിയൊരു കച്ചവട താല്പര്യത്തിലേക്ക് തന്നെയാണ് രാജ്യം കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവഴി നമുക്ക് ലഭിക്കുന്നത് വലിയ നേട്ടവും വരുമാനവും തന്നെയാണ്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ഒരു കഥയാണ് ഇതുവരെ നാം കേട്ടത്. പക്ഷേ കയറ്റുമതിയിൽ ഇന്ത്യ വെച്ചടി കയറ്റത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു കുതിപ്പിനെക്കുറിച്ചുള്ള വാർത്തയും ലഭ്യമാകുന്നു. നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ളതിൻ്റെ 80% എണ്ണയും സാധാരണഗതിയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. അതോടൊപ്പം തന്നെ എണ്ണ വിലയിലെ വർധനവും ഒക്കെ ഏറ്റവും അധികം കുറ്റപ്പെടുത്തപ്പെടുന്ന ഒരു സംഭവമാണ്. പക്ഷേ ആ രാജ്യം എങ്ങനെ കയറ്റുമതിയിലേക്ക് കാലെടുത്ത് വെച്ചു എന്നത് ആർക്കും തോന്നാവുന്ന ഒരു സംശയം തന്നെയാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ കഴിഞ്ഞ കാലങ്ങളെക്കാൾ റെക്കോർഡ് ഉയർച്ച സാധാരണഗതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എവർക്കും അറിയാവുന്നത് തന്നെയാണ് ഇത്. ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് 2022-23 സാമ്പത്തിക വർഷത്തിൽ ഒട്ടനവധി നേട്ടം സമ്മാനിച്ചിട്ടുണ്ടെന്നാണ് വോട്ടക്സ, കെപ്ലർ എന്നീ ട്രാക്കിംഗ് കമ്പനികൾ വിശദമാക്കിയിട്ടുള്ള റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയൊരു തന്ത്രപരമായ നയതന്ത്ര നീക്കം തന്നെയാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. എങ്ങനെയാണ് ഇന്ത്യയ്ക്ക് ഇതിനെ കടത്തിവെട്ടാൻ സാധിച്ചതെന്നുള്ളത് വ്യക്തമാക്കുന്നത്. റഷ്യയും യൂറോപ്പും തമ്മിലുള്ള ഭിന്നത, അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, ഇത് ഇന്ത്യയ്ക്ക് വളക്കൂറായി മാറുകയാണ് ചെയ്തത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, റഷ്യ ഉക്രൈൻ സംഘർഷം നടക്കുമ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എന്നിരുന്നാൽ പോലും ഇന്ത്യക്കുണ്ടായ നേട്ടം അത് ചെറുതൊന്നും തന്നെയല്ല. പഴയ സോവിയറ്റ് രാജ്യമായിട്ടുള്ള ഉക്രൈന് യൂറോപ്പിനൊപ്പം നിൽക്കാനുള്ള താല്പര്യം അത് വളരെയധികം കൂടുതലാണ്. നാറ്റോ രാജ്യങ്ങളടക്കം അതിന് എല്ലാവിധ സമ്മതവും മൂളിയിട്ടുണ്ട്. പക്ഷേ റഷ്യ ആകട്ടെ ഒരു കാരണവശാലും സമ്മതിക്കില്ല. അത്തരത്തിലാണ് യുദ്ധത്തിലേക്ക് കടന്നതും ഒരു വർഷം പിന്നിട്ടിരിക്കുന്നത്. അമേരിക്ക ഉക്രൈനൊപ്പം നിലകൊള്ളുന്നു. എന്നിരുന്നാൽ പോലും പരോക്ഷമായിട്ടുള്ള സഹായങ്ങൾ മാത്രമേ നൽകുന്നുള്ളൂ. പ്രത്യക്ഷമായി എന്തെങ്കിലും തരത്തിലുള്ള സഹായം നൽകിയാൽ റഷ്യയെ ശത്രുവായി അഭിമുഖീകരിക്കേണ്ടി വരും. റഷ്യയുടെ തിരിച്ചടി അത് അമേരിക്ക നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഒരടി മാറി നിന്നുകൊണ്ട് അമേരിക്ക പലതരത്തിലുള്ള സഹായങ്ങൾ നൽകിപ്പോരുന്നത്. റഷ്യയുടെ പ്രധാന വരുമാനം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാതക പൈപ്പ് ലൈനുകൾ നേരത്തെ നമുക്ക് വാർത്തകളിൽ വായിച്ചറിഞ്ഞതാണ്. വാതകവും അതുപോലെ തന്നെ കയറ്റുമതിയിലൂടെയുള്ള എണ്ണയും തന്നെയാണ് പ്രധാന വരുമാന സ്രോതസ്സുകൾക്ക്. ഉപരോധം ഏർപ്പെടുത്തിയാണ് അമേരിക്ക ഒരു ശീതയുദ്ധം ആരംഭിച്ചത്. പക്ഷേ അതും വിലപ്പോയില്ല. അവിടെയും രക്ഷകനായി ഇന്ത്യ എത്തി എന്ന് വേണം പറയാം. യൂറോപ്യൻ രാജ്യങ്ങളാകെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെ വാതകവും എണ്ണയും വാങ്ങുന്നതാകട്ടെ നിർത്തിവെച്ചു. ശേഷം റഷ്യക്കാകട്ടെ കച്ചവടം ഒരു കാരണവശാലും നിർത്താൻ സാധിക്കില്ല. അവരുടെ സാമ്പത്തിക സ്രോതസ് തന്നെ അതിൽ തന്നെയാണ് ഊന്നി നിൽക്കുന്നത്. അതുകൊണ്ടാണ് കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്ക് എണ്ണ വിൽക്കാനായി ഏറ്റവും അധികം ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാനായി റഷ്യ തയ്യാറായത്. ഒപ്പം ചൈനയിലേക്കും കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ഇതുവരെ യൂറോപ്പ് എന്നത് റഷ്യയുടെ എണ്ണയിൽ തന്നെയാണ് ചലിച്ചുകൊണ്ടിരുന്നത്. ഇവിടെയാണ് ഇന്ത്യ ഇപ്പോൾ നല്ലൊരു സ്കോറിംഗ് നടത്തിയിരിക്കുന്നത്. റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയാകട്ടെ ഇന്ത്യ വാങ്ങുന്നു. ഇന്ത്യയുടെ ഫോസിൽ വാതക ഇന്ധനങ്ങളുടെ കയറ്റുമതിയെ കൂടുതൽ അത് സമ്പുഷ്ടപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ആവശ്യത്തിന് ഏറ്റവും കുറഞ്ഞ വിലയിൽ റഷ്യൻ എണ്ണ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെയാണ് എണ്ണ ശുദ്ധീകരണ ശാലകളിൽ നിന്നും വേർതിരിച്ചെടുത്തുകൊണ്ട് ഫ്രാൻസ് അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ആകട്ടെ ഇന്ധന കയറ്റുമതി നടത്താനായി തീരുമാനിച്ചത്. വലിയൊരു നേട്ടം തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു മാർജിൻ തന്നെയാണ് ഇതിലൂടെ ഇന്ത്യക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഫ്രാൻസിലേക്ക് മാത്രമല്ല, തുർക്കി, ബെൽജിയം, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമായും ഇന്ത്യൻ ഡീസൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ നിന്നും ഡീസൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉക്രൈൻ സംഘർഷത്തിന് മുൻപ് വരെ ഓരോ ദിവസവും ശരാശരി
154,000 ബാരൽ ഡീസലും ഏവിയേഷൻ ഇന്ധനവുമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കണക്കാകട്ടെ, 2022-23 സാമ്പത്തിക വർഷത്തിലാകട്ടെ, പ്രതിദിനം 200,000 ബാരലായി ഉയർന്നിരിക്കുന്നു. ഏകദേശം 50,000 ബാരലിനടുത്ത് വർധനവാണ് പ്രതിദിനം സംഭവിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് നേട്ടം എത്രത്തോളം എന്നുള്ളത് പ്രകടമാക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധം റഷ്യ എങ്ങനെയും മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് തന്നെയാണ് ശ്രമിക്കുന്നത്. വില കുറച്ച് എണ്ണ വിൽക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു നീക്കം. പക്ഷേ അവർ അമ്പിനും വില്ലിനും എടുക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ അവസരം ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തിയത് ഇന്ത്യയും ചൈനയും തന്നെയാണ്. എന്തിനേറെ പറയുന്നു, സൗദി അറേബ്യ പോലും ഈ അവസരത്തെ വളരെയധികം ശ്രദ്ധയോടുകൂടി നോക്കിക്കണ്ടു. 2022 February 5 റഷ്യയിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതി നിരോധിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ ഒരു തീരുമാനം പുറത്തിറക്കിയതും ഒരുപാട് തലങ്ങളിൽ ഇന്ത്യക്കത് വലിയ ഉപകാരമായി മാറിയതും റഷ്യയിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതി നിരോധനം മറികടക്കാനുള്ളൊരു നീക്കമായി തന്നെ മറ്റ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയെ കണക്കാക്കിയതോടെയാണ് വിദേശ നാണ്യം കൊയ്യാനുള്ള വലിയൊരു അവസരം ഇന്ത്യക്ക് മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് ലോക മാർക്കറ്റിൽ കൃത്യമായ ആധിപത്യം ഇന്ത്യക്ക് സ്ഥാപിക്കാനായി കഴിഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ എണ്ണ സംഭരണി ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു, മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി തുറന്നു നൽകിയിരിക്കുന്നു. ഇത് വാതായനം ചെയ്തിരിക്കുന്നതിന് പിന്നാലെയാണ് ഇതിൻ്റെ ഗുണം ഇന്ത്യക്കാർക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഇന്ത്യൻ കമ്പനികൾ അതിലുള്ള നേട്ടം കൊയ്തിരിക്കുന്നത്. ഭാവി കാലത്തിൽ നമുക്ക് ഇന്ധനവില കുറയാൻ സാധിക്കുമെന്ന പ്രത്യാശയും ഇതിലൂടെ പങ്കുവയ്ക്കപ്പെടുകയാണ്. റഷ്യയിൽ നിന്നും വിലക്കുറവിൽ എണ്ണ ലഭിച്ച് അത് സംസ്കരിച്ച് ഇന്ത്യ ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നു. അതയക്കുന്നതാകട്ടെ നേരിട്ട് വാങ്ങുന്ന യൂറോപ്പിലേക്ക്. നേരിട്ട് യൂറോപ്പ് വാങ്ങുന്നതിന് പകരം ഒരു ഇടനിലക്കാരനായി ഇന്ത്യ പ്രവർത്തിക്കുന്നു. ഈ മീഡിയേറ്റർ റോളിലൂടെ നിന്നുകൊണ്ട് ഇത്രയധികം ലാഭം ഇന്ത്യക്ക് സ്വന്തമാക്കാൻ കഴിയുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. എണ്ണ കിട്ടാതെ ഏറ്റവും അധികം പ്രതിസന്ധിയിലൂടെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഉപരോധം നിലനിൽക്കുന്നത് കൊണ്ട് റഷ്യയിൽ നിന്ന് വാങ്ങാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യയിൽ നിന്നും വാങ്ങുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. ശരിക്കു പറഞ്ഞാൽ യഥാർത്ഥത്തിൽ റഷ്യയിൽ നിന്നും നേരിട്ട് വാങ്ങേണ്ട എണ്ണ ഇന്ത്യ വഴി യൂറോപ്പിലേക്ക് എത്തിക്കുന്നു എന്നത് മാത്രമാണ്. ചെലവ് കൂടുന്നതാകട്ടെ, യൂറോപ്യൻ രാജ്യങ്ങൾക്കും ലാഭമുണ്ടാകുന്നതാകട്ടെ ഇന്ത്യക്കും മാത്രവും. ഇതിൽ നഷ്ടത്തിൻ്റെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ റഷ്യയ്ക്കും യൂറോപ്പിനും ഒരുപോലെ തന്നെയായിരിക്കും തുലനം ചെയ്യേണ്ടത്. മറിച്ച് ഇതിനിടയിൽ ലാഭമുണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നതാണ് മറ്റൊരു വിഷയം. ഇന്ത്യ ഡീസലും വിമാന ഇന്ധനവുമാണ് സാധാരണഗതിയിൽ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിലേക്ക്. കപ്പൽ ചരക്ക് കടത്ത് നിരീക്ഷിക്കുന്ന കെപ്ലർ, ഓട്ടസ്ക എന്നീ ഏജൻസികളാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നിലവിൽ പങ്കുവച്ചിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് തന്നെ ഇന്ത്യ കൈയടക്കി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യ ഒരു ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് യൂറോപ്യന്മാർ തന്നെ ഇന്ത്യക്ക് മുന്നിൽ വിട്ടു നൽകിയിരിക്കുന്ന ഒരവസരം തന്നെയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് യൂറോപ്പ് വാങ്ങിയിരുന്ന പ്രതിദിന ബാരൽ ഡീസലിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇനിയാകട്ടെ വരും കാലയളവിൽ ഇത് എത്രത്തോളം ഉയരുമെന്നതിനെക്കുറിച്ച് ഏറ്റവും അധികം ആശങ്കയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. കാരണം 2022-23 സാമ്പത്തിക വർഷത്തിലെ കണക്കല്ല 2023-24 സംഭവിക്കാൻ പോകുന്നത്. ഈ അവസരങ്ങളൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് ഒട്ടനവധി നീക്കമാണ് ഇന്ത്യ നയതന്ത്രപരമായി റഷ്യയുമായി ചേർന്നുകൊണ്ട് നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഉപരോധം എത്രകാലം നീണ്ടുപോയിരുന്നാലും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല, എത്ര വേണമോ ഇന്ത്യ വാങ്ങുമെന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് നിലയുറച്ചിരിക്കുന്നത്. കഴിഞ്ഞ 7 മാസക്കാലമായിട്ടാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ വലിയ അളവിൽ എണ്ണ ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. 12 മാസത്തെ കണക്കായി മാത്രം ഇതിനെ കണക്ക് കൂട്ടാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം. മറ്റ് രാജ്യങ്ങളെയൊക്കെ പിന്തള്ളിക്കൊണ്ട് നേരത്തെ ചൈനയ്ക്കായിരുന്നു ഏറ്റവും അധികം എണ്ണ റഷ്യ കയറ്റുമതി ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഇന്ത്യ തന്നെയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ത്യ തന്നെയായിരുന്നു. അതുപോലെ തന്നെ സൗദി അറേബ്യയും ഇറാഖുമൊക്കെ ആയിരുന്നു മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളെങ്കിൽ ഇന്ത്യക്ക് എണ്ണ വിറ്റതിലൂടെ തന്നെയാണ് ഇപ്പോൾ റഷ്യയും മുൻപന്തിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത്തരത്തിൽ സാമ്പത്തികമായും സാമൂഹികമായും നേട്ടം കൊയ്യുന്ന ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് ഇന്ത്യ കാലെടുത്ത് വെച്ചിരിക്കുന്നത്.